Dispatch, suspect located. എല്ലാവർക്കും സിനിമ ഗെയിംസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ LSPDFRൻ്റെ പുതിയൊരു എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പം പുതിയൊരു കാർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ട്രൂപ്പറിൻ്റെ കാറാണ്. അപ്പോൾ ഓഡിയോ ഒന്ന് വേഗം ഒന്ന് ഓഫാക്കട്ടെ ഗൈസ്. റേഡിയോ ഓഫാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പിലേക്ക് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യണം ഗൈസ്. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യസമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുവരെയായിട്ട് കോൾ ഔട്ട്സും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പം നമുക്ക് നോക്കാം ഏതാണ് പുതിയ. ഇപ്പം എൻ്റെ റഡാറിൽ കാണിക്കുന്നുണ്ട്, എൻ്റെ ഈ സൈഡിലുള്ള ആൾ ഒരു വൈറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനർത്ഥം എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയോ വാണ്ടഡ് ലിസ്റ്റിലായിട്ടോ ഉള്ള ആളാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കാറ് നമ്മൾ മുമ്പിലോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എൻ്റെ സംഭവം നമുക്ക് നോക്കാം. ഞാൻ സിഗ്നൽ കാണിച്ചിട്ടുണ്ട് നിർത്താൻ വേണ്ടിയിട്ട്. സിഗ്നൽ അല്ല സോറി വയർലെസ്സിലേക്ക് കൂടെ അറിയിച്ചിട്ട് എന്താണ് സ്റ്റേറ്റസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ വാണ്ടഡാണ് ഗൈസ്, ഇയാൾ വാണ്ടഡാണ്. അപ്പം ഞാൻ സസ്പെക്റ്റിനോട് നിർത്താൻ പറ്റുന്നുണ്ട്. നമുക്കറിയില്ല ഇയാൾ നിർത്തുമില്ലോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ നിന്നിട്ടുണ്ട്. നമുക്കൊന്ന് അയ്യോ അയാൾ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു ഗൈസ്, അയാൾ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഗ്യാങ് കോൾ ബാക്കപ്പ് വെഹിക്കിൾ. ഓക്കെ, ഇതല്ല ഗൈസ്, ഇവർ ഇവിടെ നിന്ന് ഓടിയിട്ട് ഇങ്ങോട്ടേക്ക് പോയി കളഞ്ഞേ. ഒരു മിനിറ്റ്, ഈ വണ്ടിയിൽ കയറാൻ രണ്ടാൾ രണ്ട് വണ്ടി പോയിട്ട് കയറാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുത്തനിപ്പുറത്തെ രക്ഷപ്പെട്ട് അപ്പം നമുക്ക് ഇവനെ ഇപ്പോൾ പിടിക്കുക. ഇവിടെ ഒരു കാർ നമ്മൾ ഫുൾ ബ്ലോക്കാക്കി ഇട്ടിട്ടുള്ളത്. മറ്റവനെ പിടിക്കാൻ നമ്മളെ പോലീസുകാരൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങോട്ടേക്ക് പോയി നോക്കാം. ഒരുത്തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അയ്യോ മുമ്പോട്ടെന്തോ കാണുന്നുണ്ടല്ലോ ഗൈസ്. അവനായിട്ട് ഇങ്ങോട്ടൊക്കെ പോയതൊന്നും ഒരു ഐഡിയ ഒന്നും മനസ്സിലായിട്ടില്ല എനിക്കൊന്നും. നമുക്ക് അവനെ മിസ്സായി തോന്നുന്നു. ഇവിടെ ഒരു പോലീസുകാരനെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് അവരെ മിസ്സായി എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുക. കേട്ടുള്ള മിഷൻസാണ്. പക്ഷേ എങ്കിൽ ഈ ഒരു കോൾ ഔട്ട് നമുക്ക് മിസ്സായി പോയി ഗൈസ്. സാറിന് നമുക്ക് അടുത്ത കോൾ ഔട്ട് നമുക്ക് നോക്കാം. അടുത്ത കോൾ ഔട്ട് നമുക്ക് ഏതൊന്ന് നോക്കാം. ഹെം അസിസ്റ്റൻസ്. അപ്പം നമുക്ക് ഇപ്പോൾ ഹെലികോപ്റ്റർ വരുന്നുണ്ടാവും. അപ്പം നമുക്ക് ഡോക്ടർ ഒരു സ്ഥലത്ത് എത്തിക്കണം, അതാണ് ഇന്നത്തെ മിഷൻ. അപ്പം നമുക്ക് വേഗം അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഹെലികോപ്റ്റർ ഇവിടെ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം അവിടെ എത്തണം. ഡോക്ടർ പിക്ക് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ പോകാൻ തുടങ്ങി, പോയിട്ട് ഓൾമോസ്റ്റ് അവിടെ എത്തി ഗൈസ്. അപ്പം നമുക്ക് വേഗം അവിടെ എത്തേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അയ്യോ ഹെലികോപ്റ്റർ ക്രാഷ് ആയെന്ന് തോന്നുന്നല്ലോ. അയ്യോ ഹെലികോപ്റ്റർ അവിടെ എവിടെയോ ക്രാഷ് ആയിട്ടുണ്ട് ഗൈസ്. ഷിറ്റ്, ഹെലികോപ്റ്റർ ക്രാഷായി. ഡോക്ടർ ഇവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ വണ്ടി ഓൾമോസ്റ്റ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ കയറി അതിൻ്റെ ഉള്ളിൽ, മറ്റേ ആളെന്താ കയറാത്ത? ഡോക്ടർ കയറുന്നില്ല. ഡോക്ടർ എന്താ കയറാത്ത? അപ്പോൾ ഗൈസ് ഡോക്ടർ കയറുന്നില്ല. അപ്പം എന്താ ചെയ്യാന്നറിയില്ല. ഇന്ന് മൊത്തം കല്ലേടിയാണല്ലോ. ഒരു കോളോട്ട് മര്യാദയ്ക്ക് വെക്കാവുന്നില്ല. കയറടോ. അപ്പം ഡോക്ടർ എന്തായാലും വണ്ടി കയറുന്നില്ല. ഞാൻ ഏതായാലും ഇയാളെയും കൂട്ടാണ്ട് പോവായിരുന്നു. കാരണം ഈ കോളോട്ടും കൊള്ളായെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ രക്ഷയില്ലല്ലോ. ചേ ഈ കോളോട്ട് ശരിയായിട്ടില്ല ഗൈസ്. അപ്പം നമുക്ക് അടുത്ത കോളോട്ടിലേക്ക് പോകേണ്ടി വരും. കാരണം ഇവിടെ നിന്ന് ആരൊക്കെ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. എന്ന സംഭവം ഇത് പോലീസുകാരനാണ്. അപ്പോൾ ഗൈസ് ഒരു ഐഡിയ ഇല്ല ഗൈസ് എന്താ സംഭവിക്കുന്നതെന്ന്. കോളൗട്ടൊന്നും കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് വേറെ ഏതും കോളൗട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോറി ഗൈസ്, അപ്പം ഈ കോളൗട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം, അത് അടുത്തായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് നോക്കാം വേഗം അവിടെ എത്തിക്കാനുള്ള പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത കോൾ ഔട്ടിലേക്ക് പോവാണ്. അടുത്ത ഏതെങ്കിലും ഒരു സിറ്റി കോൾ ഔട്ട്സ് നമുക്ക് നോക്കാം. അപ്പം മണി ആരോ റോബ് ചെയ്തതിന് എന്നിട്ട് ഒരു കോൾ ഔട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കോൾ ഔട്ടിലേക്ക് വേഗം പോയി നോക്കാം. നമുക്ക് വേഗം അങ്ങോട്ടേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. മണി റോബ് ചെയ്തിട്ട് ട്രക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. മണി ട്രക്കുമായിട്ട് രക്ഷപ്പെടുന്നത്. അപ്പം നമുക്ക് വേഗം അവിടെ എത്തേണ്ട ആവശ്യമുണ്ട്. നമുക്ക് കോൾ എന്താ പറയുക ബാക്കപ്പും കാര്യങ്ങളും വിളിക്കണം. ഇവിടെ അടുത്ത് തന്നെയാണ് ആൾക്കാർ. നമുക്ക് വേഗം ഓക്കെ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അവനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കാം കഴിയുന്നതും. അവൻ്റെ ബാക്കിൽ തന്നെ പോകേണ്ടി വരും നമുക്ക്. ഇനിയിപ്പം ബാക്കപ്പ് വിളിക്കേണ്ടി വരും. ബാക്കപ്പ് ഞാൻ വിളിക്കുന്നുണ്ട്, ലോക്കൽ പെട്രോളിൻ്റെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവനേതായാലും ഇവിടുന്ന് ഒരു യൂ ടേൺ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കപ്പ് യൂണിറ്റ് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് അവനെ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇവന് എന്തായാലും അധികമൊന്നും പോകാനും കഴിയില്ല, ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട് മോശമില്ലാത്ത. അപ്പോൾ നമുക്ക് കഴിയുന്ന ഇവനെ ഇവിടെ തന്നെ ലോക്ക് ചെയ്യാൻ നോക്കാം. അയ്യോ, ആ പോലീസ് വണ്ടി ഇവൻ ഇട്ട് അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞല്ലോ, രക്ഷയില്ല. അപ്പോൾ നമുക്കൊന്ന് അവനൊന്ന് നിർത്തിക്കാനില്ല, എന്തെങ്കിലും പരിപാടി ഉണ്ടോ നമുക്ക് നോക്കട്ടെ. ഓക്കെ അവൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്കിപ്പം വേഗം പോയിട്ട് അവനെ അറസ്റ്റ് ചെയ്യാം, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ ഓൾമോസ്റ്റ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ അറസ്റ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് വേഗം ഇതിനെ ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ടോ സർവീസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി വേറൊരു ടോ സർവീസിനെ കൂടി വരാൻ പറയാം. പിന്നെ നമുക്ക് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെഹിക്കിള് ട്രാൻസ്പോർട്ട് വെഹിക്കിളിന് വേണം. ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതും കൂടി നമുക്കൊന്ന് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. അതെവിടെയുള്ളത്? അയ്യോ, ഇവൻ്റെ ഒരു പോലീസുകാരൻ ഇവിടെ വന്നിട്ടുണ്ട് അവനെ നോക്കാൻ വേണ്ടിയിട്ട്. ഇവൻ്റെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എവിടെയുള്ളത്? മറന്നുപോയി ഗൈസ്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എവിടെ കിട്ടുമെന്ന് ഞാൻ മറന്നുപോയി. ഇതെവിടെയാണ് കൊണ്ടുപോയി വെച്ചത്? ഓക്കെ ഇല്ല, അവിടെയുമല്ല. കിട്ടിയിട്ടുണ്ട് ഗൈസ്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് പ്രസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചത്. ഓക്കെ അപ്പോൾ അവനെ കൊണ്ടുപോകുന്ന വണ്ടി ഇപ്പോൾ എത്തിക്കോളും, നമുക്ക് വേറെ പ്രശ്നം. അയ്യോ, ഒരു വണ്ടി അവനെ ഇടിച്ച്, നമ്മൾ പോലീസുകാരനെ ഇടിച്ചിട്ടൊരു വണ്ടി പോയി കഴിഞ്ഞു. അപ്പോൾ അവനെന്തായാലും നമ്മൾ പിടിക്കാൻ പോവാണ്. അങ്ങനത്തെ പോക്കാൻ അവൻ പോയത്, അവന് മുമ്പിൽ തന്നെയുണ്ട്. നമ്മളെന്തായാലും അവനെ ചേസ് ചെയ്ത് പിടിക്കും ഗൈസ്. നമ്മളെ പോലീസുകാരനെ അവനെ ഇടിച്ചിട്ടില്ല പോയത്, അപ്പോൾ എന്തായാലും അവനെ പിടിച്ചേ പറ്റൂ. അയ്യോ, അമ്മാതിരി പോക്ക് പോയിട്ട് അവനെന്തായാലും അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഗൈസ്. അപ്പം ഞാൻ എന്തായാലും അവനെ പിടിക്കും. ഇവിടുന്ന് അവനിപ്പോൾ റഡാർന്ന് മായാനിലൊരു പരിപാടിയിലാണ്. ഞാനാണെങ്കിൽ ഇല്ല ട്രാഫിക്കിലില്ല വണ്ടിയിലെല്ലാം പോയി ഇടിക്കുകയും ചെയ്യുന്നു. അവനിപ്പോൾ റഡാർന്ന്, അയ്യോ ഗൈസ് അവൻ ചത്തു എന്നാണ് തോന്നുന്നു. അവൻ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇടിച്ചു, ട്രെയിനിന് പോയി ഇടിച്ചു, വണ്ടി പൊട്ടിത്തെറിച്ചു ഗൈസ്. ട്രെയിനിന് പോയി ഇടിച്ചിട്ട് വണ്ടി പൊട്ടിത്തെറിച്ചു, അതാണ് സംഭവിച്ചത് ഗൈസ്. അയ്യോ, അപ്പോൾ ആ കോളൗട്ട് അങ്ങനെ അവസാനിച്ചു. ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു കോളൗട്ട് വന്നിട്ടുണ്ട്, കാർ ജാക്കിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം കാർ ജാക്കിങ് സസ്പെക്റ്റിനെ പോയി പിടിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് വേഗം അതിൻ്റെ ബാക്കിലൊന്ന് പോയി നോക്കാം ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് കാണുമ്പോൾ അതൊരു വലിയൊരു മോട്ടിവേഷനാണ് എനിക്ക്. അപ്പം കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തോന്നിക്കുന്നത് തന്നെ നിങ്ങൾ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാണ് മറ്റന്മാരെ. അപ്പോൾ ഇവിടെ വീഡിയോ കാർ ജാക്കിങ് സസ്പെക്റ്റ് നമുക്ക് ചോദിക്കാം, എന്താണ് വിക്ടിമിനോട് ചോദിക്കാം, എന്താ സംഭവം നമുക്ക് ചോദിക്കാം. ഇൻ്റർസെക്ഷൻ സമൺ ജസ്റ്റ് കെയിം അപ്പ് ആൻഡ് ലുക്ക് ലൈക്ക്. അപ്പം ഡോമിനേറ്ററാണ് കാർ. അപ്പം നമുക്കത് വേഗം ഒന്ന് പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദാറ്റ് വേ ഐ തിങ്ക്. അപ്പം നമുക്ക് ഈ സൈഡ് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്കൊന്ന് വേഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ മാപ്പിൽ കാണിക്കുന്നുണ്ട് ഇവിടെ എവിടെയോ ആണ് ആ കാറുള്ളതെന്ന്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഈ വണ്ടി എല്ലാം ഡോമിനേറ്റർ, എനിക്ക് അറിയില്ല ഏതാണ് ഡോമിനേറ്റർ എന്ന് പറഞ്ഞ കാറ്. അപ്പം ഈ മാപ്പിൽ എവിടെയാണ് ഉള്ളത് ആ വണ്ടി. അപ്പോൾ ഇത് വേറെ ഏതോ വണ്ടിയാണ്, ആ വണ്ടിയല്ല. നമുക്ക് ഇങ്ങോട്ടൊക്കെ പോയി നോക്കാം ഏതാ വണ്ടി എന്ന്. എനിക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായില്ലൊരു ഐഡിയ ഇല്ല. പക്ഷേ മാപ്പ് കാണിക്കുന്ന ലെഫ്റ്റ് സൈഡിലൂടെയൊക്കെയാണ് ആ വണ്ടി പോയതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്കൊന്നും കൂടി പോയി നോക്കാം എവിടെയാണെന്നുള്ള വണ്ടിയുള്ളത്. നമുക്കൊന്നൊന്ന് പോയി വേഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. നിങ്ങൾ എന്താ പറയുക, അയ്യോ ഈ വണ്ടി എവിടെ പോയാൽ കാണാനേ ഇല്ലല്ലോ ഈ വണ്ടി. ഓക്കെ മുമ്പിലുണ്ട് ഗൈസ്, എനിക്കൊന്ന് ഇത് തന്നെയാണെന്ന് തോന്നുന്നു വണ്ടി. നമുക്ക് വേഗം ഒന്ന് കൺട്രോൾ റൂമിൽ വിളിച്ചിട്ടൊന്ന് പ്ലേറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇത് തന്നെയാണ് വണ്ടി. ഇത് ഇവിടുന്ന് ഓക്കെ ഇവൻ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലോക്കൽ പോലീസിനെ നമുക്ക് വിളിക്കാം. നമ്മൾ ഏതാണ്ട് ബാക്കപ്പ് വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മുമ്പിലുണ്ട്, അപ്പോൾ പറഞ്ഞിട്ടൊന്നും നിർത്തുന്നില്ല. അപ്പം നമ്മൾ എന്തായാലും എന്താ പറയുക weapons use ചെയ്യാൻ പോകണം അവനെ shoot ചെയ്തിടാനുള്ള ഒരു പരിപാടിയിലാണ് ഉള്ളത് ഓക്കേ അവൻ അവിടെ നിന്ന് നിൽക്കുന്ന അവസ്ഥയിലല്ല നമ്മൾ കുറേ വട്ടം വിളിച്ചു പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവൻ നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഷൂട്ട് ചെയ്യേ പറ്റൂ ആ കല്ല ഇങ്ങനെ തെറിച്ചു പോണു ഭയങ്കരം തന്നെ നമ്മളിപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇവൻ ഇറങ്ങുന്നില്ല അപ്പോൾ ഇനി ഷൂട്ട് ചെയ്യേ പറ്റൂ ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടിട്ടില്ല ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി ഒന്ന് വേഗം എടുക്കേണ്ടി വരും അവൻ രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയില്ല ആ വണ്ടി അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ബാക്കപ്പ് പോയിട്ട് അവനെ ഒന്ന് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇനി അവൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഭയങ്കര ക്രിമിനലാണ് അപ്പം നമുക്ക് പോലീസുകാരനെ അവൻ ഇടിച്ചിട്ടിട്ട് പോയത് അപ്പം നിർത്താണ്ട് പോയ വണ്ടിയല്ലേ അപ്പം ഗൈസ് നമ്മൾ ഇവനെ പോലീസുകാരിലോണായി ഞാൻ പോലീസാണല്ലോ അപ്പം നമ്മളിപ്പോൾ ഇവനെ ഷൂട്ട് ചെയ്തിടാൻ പോകുന്ന എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ചേർക്കുന്നു ഇഷ്ടപ്പെട്ടെന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഗുഡ് ബൈ ഗൈസ്